അബദ്ധം സംഭവിക്കുമ്പോഴാണ് വിരല് കടിക്കുക, അബദ്ധം സംഭവിക്കുമ്പോഴാണ് വിരല് കടിക്കുക. അള്ളാഹുവിന്റെ ഖുർആൻ സാഹിത്യ സമ്പുഷ്ടമാണ്. നിങ്ങൾ നോക്ക്, അള്ളാഹു ആ ഭാഷയാ പറഞ്ഞത്, അവൾ വിരല് കടിച്ചു എന്ന് പറഞ്ഞാൽ സാഹിത്യകാരൻ അതിനപ്പുറത്തേക്ക് ഒരാൾക്ക് അബദ്ധം പറ്റി എന്ന് പറയുന്നതിന് ഒരിക്കലും മറ്റൊരു വാക്ക് മലയാളത്തിലില്ല. ആ മലയാളം എന്റെ പ്രിയപ്പെട്ടവരെ അറബിയിലേക്ക് മാറ്റിയാൽ അല്ല പറയുകയാണ് അക്രമി നാളെ പരലോകത്ത് വന്ന് വിരല് കടിക്കുകയാ, എന്നിട്ടവന് പറയും മുത്തുനബിയുടെ വഴിയാണ് തെരഞ്ഞെടുത്തിരുന്നെങ്കിലോ അല്ലാഹുവേ ആ വൈലത്തുലാനൻ ഖലീല അല്ലാഹുവേ അല്ലാഹുവേ ഞാൻ അവനോടൊപ്പം കൂടണ്ടായിരുന്നു. എന്റെ കൂട്ടുകാരികളെ നിങ്ങൾ ചിന്തിക്കണേ, എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിക്കണേ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു നാളെ പരലോകത്തെ മൂന്നാമത്തെ വിലാപമാണ് ഞാൻ അവനോടൊപ്പം കൂടണ്ടായിരുന്നു. ഇതാരക്കിറക്കിയ ആയത്താണെന്നറിയോ? അത് പറഞ്ഞുകൊണ്ട് ഞാൻ വിശദീകരിക്കാം സഹോദരങ്ങളെ. ഈ ആയത്ത് ആരക്കിറക്കിയതെന്നറിയുമോ? സൂറത്തുൽ ഫുർഖാനിൽ തന്നെ പരിശോധിക്കേണ്ട പെങ്ങളെ, നിങ്ങൾ പറയുമല്ലോ ഞങ്ങൾ ഖുർആൻ മുറുകെ പിടിക്കുന്നവരാ, മുറുകെ പിടിക്കണ്ട നിവർത്തി വെച്ചിട്ടൊന്ന് ഓതി പഠിക്കേണ്ട പെങ്ങളെ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആന് സൂറത്തുൽ ഫുർഖാനിലൂടെ അല്ലാഹ് പരിചയപ്പെടുത്തിയ ലാലിമായ മനുഷ്യനെ വിരള കടിക്കുമ്പോൾ എന്ന് പറഞ്ഞതാരെന്നറിയോ? ഉഖുബത്തുബിന് മുഈത്ത്. ആരാണ് ഉഖുബത്തുബിന് മുഈത്ത് എന്നറിയുമോ? അയാള് വലിയ സമ്പന്നനാണ്, അതിന് സൽക്കാര പ്രിയനാണ്, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന നല്ല മനുഷ്യനാണ്, അയാള് ബഹുദൈവ വിശ്വാസിയാണ്. സഹോദരങ്ങളെ, ഉഖുബത്തുബിന് മുഈത്ത് ഭക്ഷണം ഉണ്ടാക്കി, എല്ലാവരെയും വിളിച്ചുകൂട്ടിയിട്ട് ഭക്ഷണം കൊടുക്കുകയാണ്. ആ കൂട്ടത്തിൽ ആരുണ്ട്? മഹാനായ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂല് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉഖുബയുടെ വീട്ടിൽ വന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി സുപ്രയിലിരുന്ന് ഭക്ഷണത്തിലേക്ക് തളികയിലേക്ക് കൈയിട്ടപ്പോ മുത്തുനബി മാത്രം ഭക്ഷണം കഴിച്ചില്ല. ആളുകൾ ഇരുന്ന് കഴിക്കുമ്പോൾ റസൂലുള്ള കഴിക്കാതെ മാറി നിൽക്കുകയാ. ചോദിച്ചു, എന്തേ കഴിക്കുന്നില്ല മുഹമ്മദേ? ഉഖുബത്തുബിന് മുഈത്തിനോട് റസൂല് പറഞ്ഞു, ഇല്ല, ഞാൻ ഒരു ഉരുള ഭക്ഷണം പോലെ കഴിക്കൂല, ഞാൻ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കൂല. ഏതുവരെ ഹത്താത്തൂല അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലോ വഅശ്ഹദു അന്ന റസൂലല്ലോ. ഈ കലിമ പറയുന്നത് വരെ ഞാൻ നിന്റെ വീട്ടിൽ നിന്നൊന്നും കഴിക്കൂല. ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ ഉഖുബ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലോ വഅന്ന മുഹമ്മദ റസൂലുള്ളാ. സഹോദരങ്ങളെ, ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ റസൂലുള്ള ഭക്ഷണം കഴിച്ചു, വെള്ളം കുടിച്ചു, അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. കുറെ ദിവസം കഴിഞ്ഞ്, കുറെ സമയം കഴിഞ്ഞപ്പോൾ ഈ ഉഖുബത്തുബിന് മുഈത്തിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ, ന്യൂ ജനറേഷന്റെ ഭാഷയെ പറഞ്ഞാൽ ബ്രോ എന്നല്ലേ പറയുന്നത്, അങ്ങനല്ലേ? ബ്രോ അക്ഷരം മാറാതിരുന്നാ കൊള്ളാം. ചങ്ക്, എന്റെ ചങ്ക് എന്ന് പറയില്ലേ, ആ ചങ്കാണ് ഉബയ് ഇബ്നു ഖലഫ്. ഉഖുബത്തുബിന് മുഈത്ത് ഇസ്ലാമിന്റെ കലിമ ചൊല്ലി എന്നറിഞ്ഞ് ഉബയ് ഇബ്നു ഖലഫിന്റെ അടുത്ത് വന്ന ആളുകൾ പറഞ്ഞു, ഉഖുബത്തുബിന് മുഈത്ത് കലിമ പറഞ്ഞിരിക്കുകയാണ്. ഉബയ് ഇബ്നു ഖലഫിന് സഹിക്കാൻ പറ്റിയില്ല, വാളങ്ങ് വലിച്ചൂരി, വാള് വലിച്ചൂരി ഉറയിൽ നിന്ന് ഒരൊറ്റ ഓട്ടമാണ് ഉഖുബത്തുബിന് മുഈത്തിന്റെ വീട്ടില്. കൂട്ടുകാരൻ വന്ന സന്തോഷം കണ്ട് ഓടി അടുത്ത് വന്ന് കെട്ടിപ്പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ വാളെടുത്ത് മൂക്കത്ത് വെച്ചിട്ട് പറഞ്ഞു, മാറടാ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ വെട്ടിക്കൊല്ലും. കാരണം എന്താ? കലിമ പറയുന്നവരെ അത്ര ഇഷ്ടമില്ല മറ്റുള്ളവർക്ക്, വെട്ടിക്കൊല്ലലല്ലാതെ വേറൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച പ്രസംഗിച്ചത് മലപ്പുറത്തെ കൊടിഞ്ഞിയിലാണ്. എന്റെ സദസ്സിൽ ഫഹദുണ്ട്, ഫായിസുണ്ട്, ഫാത്തിമയുണ്ട്, മൂന്ന് പൊന്നുമക്കളും ആ സദസ്സിലുണ്ടായിരുന്നു. സ്ത്രീകളുടെ കൂട്ടത്തിൽ വാള് കേൾക്കാമെന്നതില് ഫൈസലിന്റെ ഉമ്മ ജമീല ഉണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ പരിശുദ്ധമായ രാജപാതയിലോട്ട് കടന്നു വന്നപ്പോൾ ഇരുളിന്റെ മറവിൽ വെട്ടിന്ന് കുറുക്കിക്കളഞ്ഞു, കൊന്നുകളഞ്ഞു. ഞാൻ ആ വിഷയത്തെ പറ്റി പറയുന്നില്ല, നമ്മുടെ വിഷയവും അതല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉഖുബത്തുബിന് മുഈത്ത് മുസ്ലിമായെന്നറിഞ്ഞപ്പോൾ ഉബയ് ഇബ്നു ഖലഫ് വാള് വലിച്ചൂരിയിട്ട് ഉഖുബത്തുബിന് മുഈത്തിന്റെ മുഖത്തിന് നേരെ ചൂണ്ടിയിട്ട് പറഞ്ഞു, നീ എന്തിനാടാ കലിമ പറഞ്ഞത്? ഉഖുബ പറഞ്ഞു, ഉബയ്യ നിനക്കെന്താ വട്ടുണ്ടോ? ഞാൻ മുസ്ലിമാകലോ, എന്താ ഈ പറയാ? ആളുകൾ പറഞ്ഞല്ലോ നീ കലിമ പറഞ്ഞെന്ന്. ആ സമയത്ത് ഉഖുബ പറയുകയാണ്, ഇല്ല ഉബയ്യേ,
എല്ലാവരും എന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഉബയ്യ ഇബ്ന ഖലഫേ എന്റെ വീട്ടിൽ വന്നിരുന്ന എല്ലാവരും ഭക്ഷണം കഴിച്ചു പോകുമ്പോ മുഹമ്മദ് മാത്രം കഴിക്കാതിരിക്കുന്നത് എനിക്ക് നാണക്കേടല്ലേ, അതുകൊണ്ട് അവനെ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, ഞാൻ മുസ്ലിമായിട്ടില്ല ഉബയ്യേ. ഉബയ്യ ഇബ്ന ഖലഫ് പറഞ്ഞു, ശരി എന്നാൽ ഞാൻ അംഗീകരിക്കാം, ഞാൻ വിശ്വസിക്കാം, പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം. എന്തു വേണമെന്ന് ചോദിച്ചു. ഉബയ്യ ഇബ്ന ഖലഫ് പറഞ്ഞു, എല്ലാവരെയും തിരിച്ചു വിളിക്കുക, കൂട്ടത്തിൽ മുഹമ്മദിനെയും വിളിക്കുക, എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഉഖുബത്തുബ്ന മുഈത്തിനോട് ഉബയ്യ ഇബ്ന ഖലഫ് പറയുകയാണ്, എല്ലാവരുടെ മുമ്പിൽ വെച്ച് മുഹമ്മദിന്റെ മുഖപ്പ് കാർക്കിച്ചു തുപ്പണം പറ്റുമോ? ഉഖുബത്തുബ്ന മുഈത്ത് പറഞ്ഞു, നീ എനിക്ക് നട്ടമാകാൻ ഒരിക്കലും എനിക്ക് കഴിയൂല, അതുകൊണ്ട് ഞാൻ മുഹമ്മദിന്റെ മുഖത്ത് തുപ്പോ. റസൂലുള്ളാഹ വിളിച്ചു, എല്ലാവരും വന്നു, ആയിരക്കണക്കിന് ആളുകൾ നിരനിൽക്കുമ്പോ അല്ലാഹുവേ കാരുണ്യത്തിന്റെ തിരുദൂതരുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുകയാ, അല്ലാഹുവേ റസൂലിന്റെ ഭൂമുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുകയാണ്. ഇല്ല പെങ്ങളെ നിങ്ങളെ കരുതി പോയോ, നമ്മുടെ മുട്ടിന്റെ മുഖത്ത് വൃത്തികെട്ടവന്റെ തുപ്പ് നീര് വീഴൂല, അല്ലാഹുവേ റസൂലിന്റെ മുഖപ്പ് വൃത്തികെട്ട ഉഖുബത്തുബ്ന മുഈത്തിന്റെ തുപ്പ് നീര് വീഴൂല. ലോകാത്ഭുതങ്ങൾ എഴുതിയവരെ നിങ്ങൾക്ക് തെറ്റിപ്പോയി, ഒന്നുകൂടെ എഴുതിക്കോ. റസൂലുള്ളാഹിയുടെ നേരെ തുപ്പിയപ്പോൾ അല്ലാഹു ആ തുപ്പലങ്ങ് നേരെ തിരിക്കുകയാണ്. മന്ത്രമില്ല, മായാജാലമില്ല, മാജിക് അല്ല, മന്ത്രവാദമല്ല, തന്ത്രവാദമല്ല, യാതൊരു കാരണങ്ങളുമില്ലാതെ ആ തുപ്പല് നേരെ അങ്ങ് തിരിയുകയാ, എന്നിട്ടു നേരെ ഉഖുബത്തിന്റെ മുഈത്തിന്റെ മുഖത്ത് തന്നെ വന്ന് വീഴുകയാ. വല്ലാത്ത ഒരു ശബ്ദത്തോടെ പുകപടലങ്ങൾ ഉയർന്നു. നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഉഖുബത്തുബ്ന മുഈത്തിന്റെ കവിള് പൊള്ളിപ്പോയി. ആ തുപ്പ് നീരിനെ അല്ലാഹ് കുത്തി കനലാക്കി മാറ്റി. ഉഖുബത്തുബ്ന മുഈത്തിന്റെ കവിളങ്ങ് പൊള്ളിപ്പോയി. സഹോദരങ്ങളെ, മരിക്കുന്നത് വരെ അല്ല ഉഖുബത്തുബ്ന മുഈത്ത് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് വരെ അവന്റെ മുഖത്താ പാടുണ്ടായിരുന്നല്ലേ ചരിത്രം പറയുന്നത്. ഈ ഉഖുബത്തുബ്ന മുഈത്ത് ഉബയ്യ ഇബ്ന ഖലഫിന് വേണ്ടിയിട്ടാണ് അല്ലാഹുവിന്റെ റസൂലിനെ ആക്ഷേപിച്ചത്. നാളെ പരലോകത്ത് വരുമ്പോ ഈ ഉഖുബത്തുബ്ന മുഈത്താണ് പറയുന്നത്, ഈ ഉഖുബ വിരല കടിച്ചിട്ട് പറയും, അല്ലാഹുവേ ഞാൻ റസൂലുള്ളാന്റെ വഴി തിരഞ്ഞെടുത്താല് മതിയായിരുന്നു, അവനോടൊപ്പം ഞാൻ കൂടണ്ടായിരുന്നു പടച്ച തമ്പുരാനെ. നാളെ പരലോകത്ത് മൂന്നാമത്തെ നിലവിളി അതാണ്, മറക്കരുത്. ഒന്ന്, കയ്യിൽ ഒന്നുമില്ലാതെ വന്നപ്പോ. രണ്ട്, ഒന്നുമില്ലാതെ വന്നിട്ട് മൃഗങ്ങളെയും മറ്റ് ജീവജാലങ്ങളെയും അല്ലാഹു മണ്ണാക്കി മാറ്റിയപ്പോൾ. മൂന്ന്, അല്ലാഹുവേ എന്നെ ഇത്രയും ചെയ്യിപ്പിച്ചത് എന്റെ കൂട്ടുകാരിയാണ്, കൂട്ടുകാരനാണ്. ചില മക്കളെ പറ്റി മാതാപിതാക്കൾ പറഞ്ഞു, നിങ്ങൾ കുറക്കൊന്നും വരുന്നില്ലല്ലോ, വരുന്നോ? ഇല്ല. ചില മക്കളെ പറ്റി പറയും, ഉസ്താദേ നല്ല മക്കളായിരുന്നു എന്റെ കുട്ടികൾ, പക്ഷെ ഇന്ന സ്ഥലത്ത് പഠിക്കാൻ പോയിട്ട് പിഴച്ചുപോയി. ശരിയാണ്, കൂട്ടുകെട്ടാണ് കുഴപ്പിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കൂട്ടുകാരൻ മൂന്ന് സൈസാണ്. ഒന്ന്, ഭക്ഷണത്തിന്റെ സ്ഥാനത്ത്. അല്ലാഹു നമ്മളെ അങ്ങനെ ആക്കട്ടെ. ഭക്ഷണത്തിന്റെ സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ ഒഴിച്ചുകൂടാൻ പറ്റൂല. ഭക്ഷണം ഇല്ലാതെ ആർക്കെങ്കിലും ഇരിക്കാൻ പറ്റുമോ? പറ്റൂല. ഞാനിപ്പൊ ഇത്ര യാത്ര ചെയ്തിട്ട് വന്നപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ പ്രസംഗിച്ചിട്ട് കഴിച്ചോളാം, ഞാൻ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല, ട്രെയിനിൽ നിന്ന് ഞാൻ ഒന്നും കഴിക്കില്ല, അത്ര ഗതികേടുണ്ടായ ചായ കുടിക്കും, അതിനപ്പുറം ഞാൻ ഒന്നും കഴിക്കൂല. കാരണം കഴിക്കാൻ പറ്റൂല, കഴിക്കാൻ പറ്റില്ല. അതിന്റെ കാരണമൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ പാവങ്ങളെ യാത്ര ചെയ്യുന്നവരുണ്ടാകും, അവരൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ടാവും, അവരെ കൂടെ ഞാൻ മടുപ്പിക്കുന്നില്ല. അത്ര നീചമായ ഭക്ഷണമാണ് റെയിൽവേ ഈ മനുഷ്യർക്ക് നൽകുന്ന. വിലയ്ക്ക് കുറവൊന്നുമില്ല, വിലയ്ക്ക് കുറവൊന്നുമില്ല. ഇപ്പൊ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. നമ്മളെ വാങ്ങുന്ന പൈസക്ക് വല്ല കണക്കുണ്ടോ? ഇപ്പൊ അബുദാബിയിലൊരു പരിപാടിക്ക്, ദുബായിലൊരു പരിപാടിക്ക് പോയിട്ട് ഈ എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റിൽ മടങ്ങി വരുമ്പോൾ അതിനകത്ത് മെനു കൊണ്ട് തന്നു, മെനു കൊണ്ട് തന്നെ ഇങ്ങനെ നോക്കി സാധനങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ തരും. അതിന്റെ അടിയിൽ, ഏറ്റവും അടിയിൽ എഴുതിയിരിക്കുന്നു ഇന്നുള്ള സാധനങ്ങൾ. വിസ്കി ഉണ്ട്, പിന്നെ റം ഉണ്ട്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നു. രസകരമായത് അങ്ങനെയല്ല, അതിന്റെ അടിയിൽ NB നോട്ട് ബെനി പ്രത്യേക അടിക്കുറിപ്പ് എഴുതി കൊടുത്തിരിക്കുന്നു. ഏതൊക്കെയാ ഈ പറയുന്ന സാധനങ്ങളൊക്കെ എഴുതിയിട്ട് കള്ളടക്കം
ചാരായമടക്കം മദ്യമടക്കം എഴുതിയിട്ട് അതിന്റെ അടിയിൽ എൻ ബി കൊടുത്തിട്ട് എഴുതിയിരിക്കുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് തികച്ചും ഹലാലാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ഈ കള്ളൊക്കെ ഞങ്ങൾ ഹലാലാക്കി നിങ്ങൾക്ക് തരികയാണ്, നിങ്ങളും കുടിച്ചോളും കുഴപ്പമൊന്നുമില്ല എന്നായി പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഭക്ഷണം പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട നമ്മുടെ ഹസനാജി നിർബന്ധിച്ച് പറ്റൂല, നിങ്ങൾ അല്പമെങ്കിലും കഴിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ഇതിന്റെ പ്രസിഡന്റ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസോട് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇന്നത്തെ സദസ്സിന്റെ അധ്യക്ഷനും കൂടിയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഭക്ഷണം, ആ ഭക്ഷണം നമ്മുടെ അന്നമാണ്, നമ്മുടെ ഉന്നം, ഒരു സംശയം അക്കാര്യത്തിലില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭക്ഷണം, ഈ ഭക്ഷണം അതിന്റെ സ്ഥാനത്താണ് ചില കൂട്ടുകാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിച്ചുകൂടാനേ പറ്റൂല. അവരില്ലാതെ നമ്മളില്ല, നമ്മളില്ലാതെ അവരുമില്ല. എന്നാൽ ചില കൂട്ടുകാരുണ്ട്, അത് മരുന്നിന്റെ സ്ഥാനത്താണ്. ആവശ്യത്തിന് നമ്മൾ മരുന്ന് ഉപയോഗിക്കും, രോഗം വരുമ്പോ മരുന്ന് ഉപയോഗിക്കും. അതുപോലെ ആവശ്യത്തിന് കൂട്ടണം, പിന്നെ കളഞ്ഞേക്കണം, പിന്നെ കൊണ്ട് നടക്കരുത്, പിന്നെ കൊണ്ട് നടക്കരുത്. മൂന്നാമതൊരു വിഭാഗമുണ്ടെന്ന് മഹാനായ സയ്യിദുന ഉമർ ബിൻ ഖത്താബ്, അതേതെന്നറിയോ, രോഗത്തിന്റെ സ്ഥാനത്താണ്. അള്ളാഹുവേ നമുക്ക് അങ്ങനത്തെ ഒരു കൂട്ടുകാർ വേണ്ട, വേണ്ട, പെട്ടുപോകും. ആ കൂട്ടുകാരാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്ന് ചോദിക്കുകയാണ്, നബിയേ നാളെ പരലോകത്തെ കൂട്ടുകാരെ പഴപ്പിച്ചതിന്റെ പേരിൽ അള്ളാഹുവിനോട് നാളെ പറയുമല്ലോ, പടച്ചവനെ ഞങ്ങൾ ആ കൂട്ടുകാരനെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുമല്ലോ. അതുകൊണ്ട് റസൂലേ, ഏത് കൂട്ടുകാരെയാ നമ്മളെ കൂടേണ്ടത്, ആരോടാണ് ഞങ്ങൾ കൂട്ടുകൂടേണ്ടതെന്ന് പറഞ്ഞു തരുമോ? ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു തന്ന കൂട്ടുകാരൻ ആരെന്നറിയോ? ഈ പറയുന്ന കൂട്ടുകാരൻ നമുക്ക് മറിയപ്പെട്ടവരെ, അല്ലാത്തവരെ നമ്മൾ വെട്ടിവിട്ടേക്കണേ. നമുക്ക് അങ്ങനെ ഒരു കൂട്ടുകാര് വേണ്ട. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ആരെന്നറിയുമോ? മനദക്കറക്കും ബില്ലാഹി റുയ്യതുഹു വസാദ ഫീ ഇൽമികും മന്ദിഖുഹു വദക്കറക്കും ബില്ലാഖിറതി അമലുഹു. റസൂലുള്ള പറയുകയാണ്, ആരുടെ ദർശനം നിനക്ക് അല്ലാഹുവിനെ ഓർമ്മ വരുമോ? ആരോട് നിങ്ങൾ സംസാരിക്കുമ്പോ ആരുടെ ഭാഷണം നിങ്ങൾക്ക് പുതിയ പുതിയ അറിവുകൾ കിട്ടുമോ? ആരുടെ പ്രവർത്തനം നിങ്ങൾക്ക് പരലോകത്തെ ഓർമ്മ വരുമോ? അങ്ങനെയുള്ള കൂട്ടുകാരും മതി എന്ന് പറഞ്ഞാല് നമ്മളൊന്നും നോക്കിയാൽ അല്ലാഹുവിനെ ഓർമ്മ വരണം. ഇന്നത്തെ കൂട്ടുകാരെ നോക്കിയാൽ മുട്ടനാടിനെ ഓർമ്മ വരിക. താടി താഴോട്ട് താട്ടി താടി ഇറക്കിയിട്ട് ഈ മുടി മേപ്പോട്ട് പൊക്കി വെച്ചിട്ട് മുട്ടനാട് നിൽക്കും പോലെ നിൽക്കുള്ളൂ, നമുക്ക് അല്ലാഹുവിനെ ഓർമ്മ വരൂല. പെണ്ണുങ്ങളെ നോക്കിയാലോ, റസൂലുള്ളാഹി പറഞ്ഞു, നിസാഉന കാസിയാത്തുൻ ഹാരിയാത്തുൻ മുമീലാത്തുൻ മാഇലാത്തുൻ റുഊസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മാഇല ലാ യദ്ഖുൽനൽ ജന്നത വലാ യജ്ദുന റീഹഹ ഇന്ന റീഹഹ ലതുജദു മിൻ മസീറതി കദാ വകദാ. അല്ലാഹു റസൂൽ പറഞ്ഞു, അങ്ങനത്തെ പെണ്ണുങ്ങളെ നമുക്ക് കാണാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ, നിസാഉന കാസിയാത്തുൻ, അവർ നല്ല സെറ്റപ്പ് വസ്ത്രം ധരിച്ചിട്ടുള്ളവരാണ്, പക്ഷേ ഹാരിയാത്തുൻ തുണി ഉടുക്കാത്തത് പോലെയാണ്. മനസ്സിലായില്ലേ? എന്താ അതിന്റെ പേര്? ലെഗിൻസ്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ ലെഗിൻസ് എവിടെ നിന്ന് വന്നതാണ്? ഇന്നത്തെ സഹോദരിമാരിൽ ആർ സി സി തിരുവനന്തപുരത്തെ ആർ സി സിയിൽ ഞാൻ ഒരു ദിവസം ബഹുമാനപ്പെട്ട ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് വിളിച്ചു പറഞ്ഞിട്ട് സി എച്ച് സെന്ററിൽ പ്രസംഗിക്കാൻ പോയി. അവിടെ ഒരുമിച്ച് കൂടിയ സഹോദരങ്ങൾ സഹോദരിമാരുടെ ബയോഡാറ്റ ഒന്ന് പരിശോധിച്ചപ്പോൾ കാസർഗോഡ് ജില്ലക്കാരും മലപ്പുറം ജില്ലക്കാരാണ് കൂടുതൽ. കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കണം, സഹോദരിമാര് ചിന്തിക്കണം. ഡോക്ടർമാർ ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നത് ഇറുകിയ പാൻഡും ഇറുകിയ വസ്ത്രമിടുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പെൺകുട്ടികൾക്ക് യൂട്രസിലെ ക്യാൻസർ ഉണ്ടെന്ന് ഇന്നത്തെ ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു. ഫംഗസ് പിടിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കുക, ഇതാരാ നമുക്ക് തന്നെന്നറിയോ? ഇതാരാ നമുക്ക് തന്നത്? ഒന്ന് ചിന്തിക്കിൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇസ്ലാമിക നാഗരികതയായിരുന്നു സ്പെയിൻ. 12:30 അപ്പുറത്തേക്ക് ഞാൻ ഒരിക്കലും കൊണ്ടുപോകൂല. നിങ്ങൾക്ക് 12:30 അല്ല, 12 മണി അല്ലേ? നമ്മൾ 10 മണിക്കല്ലേ തുടങ്ങിയത്? 12:30 തുടങ്ങിയത്. ഇസ്ലാമിക സ്പെയിന്, നാഗരികതയുടെ സ്പെയിന് ഇന്ന് ആരുടെ കയ്യിലാണ്? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളി, ക്രിസ്തീയ ലോബികളുടെ കയ്യിലാണ് ഇന്ന് സ്പെയിൻ ഉള്ളത്. അന്നത്തെ അള്ളാഹുവിന്റെ പള്ളികൾ ഇന്നത്തെ ബാറാണ് ബാറ്. അന്നത്തെ അറബി കോളേജുകൾ ഇന്നത്തെ മ്യൂസിയമാണ്. നിങ്ങൾക്കറിയോ
അന്നവിടെ കോളേജുകളിൽ ബുഖാരി പഠിപ്പിച്ചു, മുസ്ലിം പഠിപ്പിച്ചു, സിഹാബ് സിത്ത പഠിപ്പിച്ചു, ഖുർആനിന്റെ തഫ്സീറുകൾ പഠിപ്പിച്ചു. അത് ഇന്നും പഠിപ്പിക്കുന്നുണ്ട് സ്പെയിനിൽ. പഠിക്കുന്നത് ആരാണ്? ജൂതന്റെ മക്കൾ. പഠിപ്പിക്കുന്ന ആരാണ്? ജൂത പണ്ഡിതന്മാര്. എന്തിനാണ് പഠിപ്പിക്കുന്നത്? മുസ്ലിം ആകാനുള്ള ആഗ്രഹം കൊണ്ടല്ല, ഇസ്ലാമിലോട്ട് കടന്നു വരാനുള്ള മോഹം കൊണ്ടല്ല, മറിച്ച് നമ്മളെ കൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഒരു ഹറാമ ചെയ്യിപ്പിക്കാൻ കഴിയുമോ എന്നവർ പരിശോധിക്കാൻ. അങ്ങനെ പരിശോധിച്ച് വന്നപ്പോ അവർക്ക് കിട്ടിയതാണ്, ഒരു മുസ്ലിം നിന്ന് മൂത്രമൊഴിക്കൂല. നിങ്ങൾ ചിന്തിക്കണം, ഒരു മുസ്ലിം നിന്ന് മൂത്രമൊഴിക്കൂല, ഒരിക്കലും അവനെ കൊണ്ട് അത് ചെയ്യാൻ കഴിയില്ല. അവൻ ഇടത് കാല് വെച്ച് കയറി ഇടതുപാക ചരിഞ്ഞിരുന്ന് ഇരുന്ന് മൂത്രമൊഴിക്കുന്നവനാണ് മുസ്ലിം. ഒരിക്കലും ഒരു മുസ്ലിം നിന്ന് മൂത്രമൊഴിക്കട എന്ന് പറഞ്ഞാൽ ഇനി ജൂതനല്ല അവന്റെ അപ്പുപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും പോടാന്ന് പറയും. കാരണം നമ്മളൊരു സംസ്കാരത്തിന്റെ സുന്ദരമായ പൈതൃകത്തെ പിൻപറ്റുന്ന പിന്തലമുറക്കാരാണ്. നമ്മൾ നിന്ന് മൂത്രമൊഴിക്കൂല. അപ്പോ ഈ ബുഖാരിയിലെ ഹദീസ് അവർ പഠിച്ചു, എങ്ങനെയെങ്കിലും യവമാരെ കൊണ്ട് നിന്ന് മൂത്രമൊഴിപ്പിക്കണം. അങ്ങനെ ജൂതന്മാര് സ്പെയിനിൽ വെച്ച് തീരുമാനമെടുത്തു. ഇങ്ങനെ ഗവേഷണ നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തി 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 അവസാനം എന്ത് ചെയ്തെന്നറിയോ? ഇറുകിയ പാൻ്റങ്ങോട്ട് തച്ചു കൊടുത്തു. ആ നമ്മുടെ കാക്കാമാര് വലിച്ചങ്ങോട്ട് കേറ്റാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ പള്ളിയിൽ കമ്മിറ്റി വിളിച്ചു. ജുമാ കഴിഞ്ഞിട്ട് പ്രസിഡന്റ് പറഞ്ഞു പോകല്ലേ, കമ്മിറ്റിയുണ്ട്. അങ്ങനെ കമ്മിറ്റി വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ ചെറുപ്പക്കാർ അധികവും പള്ളിയിലാണ്, ഇവിടെയാണ് വരുന്നത്. ഇവിടത്തെ പള്ളികളുടെ കഥ എനിക്കറിയില്ല, ഞാൻ പറയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പള്ളികളിൽ നമുക്ക് നിന്ന് മൂത്രമൊഴിക്കുന്ന ക്ലോസറ്റ് സംവിധാനം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അള്ളാഹുവിന്റെ പള്ളിയോട് ചേർന്നുള്ള പള്ളി പരിപാലന സമിതിയുടെ കീഴിലുള്ള ബാത്റൂമുകളിൽ ജൂതന്റെ സൃഷ്ടിയായ നിന്ന് മൂത്രമൊഴിക്കുന്ന സംവിധാനം കൊണ്ടുവന്നു. സഹോദരിമാർക്ക് അബുദാബിയിലും ഖത്തറിലും ഷാർജയിലും ബഹ്റൈനിലും കുവൈറ്റിലും അതുപോലെ തന്നെ മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഭർത്താക്കന്മാരും മുസല്ല കൊണ്ട് കൊടുത്തു. ആ മുസല്ലയില് സഹോദരിമാരിന്നിട്ട് പറഞ്ഞു, എന്റെ പൊന്നുസ്താദെ, ഈ മുസല്ലയിൽ ഇരുന്നാൽ 70 ഖത്തം ഓതിയിട്ട് ഇറങ്ങാൻ തോന്നും, അത്ര സുഖമാ ഉസ്താദെ ഇരിക്കാൻ. ഇരുന്നോ, ആരാ നിനക്ക് മുസല്ല തന്നതെന്നറിയുമോ? പരിശുദ്ധമായ കഴിവാലയത്തിലേക്ക് 5 നേരം തിരിനമസ്കരിച്ച നിന്നെ കൊണ്ട് അതേ കഴിവാലയത്തിന്റെ ചിത്രത്തിൽ ചവിട്ടിപ്പിച്ചത് ജൂടന്മാരാണ്. മിമ്പറിൽ വിരിച്ചു കൊടുത്തിട്ട്, മിഹ്റാബിനകത്ത് വിരിച്ചു കൊടുത്തിട്ട് ഖതീബിനോട് പറഞ്ഞു, കയറിയിരിക്കണ റൗളാ ഷരീഫിന്റെ ചിത്രത്തില്. ആര് ചെയ്യിപ്പിച്ചു? ഇത് ജൂതന്മാര് തന്നതാണ്. നമ്മൾ വെറും പൊട്ടന്മാരായി പോയി, അല്ലെങ്കിൽ നമ്മൾ പൊട്ടന്മാർ തന്നെയാണ് അല്ലേ? 1987 ഞാൻ വലിയ വിദ്യാഭ്യാസം നേടിയെന്ന് പറഞ്ഞ് പ്രസിഡന്റിന് സർട്ടിഫിക്കറ്റ് കാണിച്ചപ്പോ എല്ലാരും കമന്റ് എഴുതി, ഓ നമ്മുടെ പ്രസിഡന്റ് വലിയ വിദ്യാഭ്യാസം ഉള്ളവരാ. പക്ഷെ 87 സർട്ടിഫിക്കറ്റ് കമ്പ്യൂട്ടർ പ്രിന്റ് ആയിരുന്നു. കമ്പ്യൂട്ടർ അതിനുശേഷം കണ്ടുപിടിച്ചതാ. നമ്മൾ അപ്പോഴും കമന്റ് എഴുതാൻ വേണ്ടി നടക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പൊട്ടന്മാരല്ലാതെ പിന്നെ എന്ത് സാധനങ്ങളാ? നമുക്ക് എന്തറിയാം? ഒന്നും അറിയില്ല, ഒന്നും അറിയില്ല. അതുകൊണ്ട് ചിന്തിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, വസ്ത്രധാരണം, വസ്ത്രധാരണം. അള്ളാഹ് നിങ്ങളെ കാണുമ്പോ അള്ളാഹ് ഓർമ്മ വരൂല. നബി തങ്ങൾ പറഞ്ഞു, കാസിയാത്തുൻ ആരിയാത്തുൻ, അവർ നഗ്നകളാണ്. അവര് ആണുങ്ങളിലേക്ക് ചാഞ്ഞു പോകും, അറിയാതെ ആണുങ്ങളിലേക്ക് പോകും. മുമീലാത്തുൻ, അവരവിടെ നിന്നിട്ട് ചെറുപ്പക്കാരെ ഇങ്ങോട്ട് ചരിച്ചു കൊണ്ടുവരും. അങ്ങനെ അർത്ഥം. അവര് തലകെട്ടി വെച്ചിരിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? അവര് തലകെട്ടി വെച്ചിരിക്കുന്നത് എങ്ങനാണ്? ഇവിടെ കൊണ്ടുവന്ന് എനിക്കറിയില്ല. അവര് തട്ടമിടും, പക്ഷെ ആ തട്ടത്തിന്റെ മുകളിൽ ഇങ്ങനെ മുടി അവര് വാരിക്കെട്ടിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്ന പെണ്ണുങ്ങളാണ്. ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലുള്ള തലമുടിയാണ്. ആ പെണ്ണിനെ കണ്ടോ അള്ളാനെ ഓർമ്മ വരില്ലല്ലോ. കോളേജ് കുമാരികളെ, കോളേജില് പോകുന്നവരെ, നിങ്ങൾ പോകുമ്പോ ഇങ്ങനത്തെ കൂട്ടുകാരനെ, കൂട്ടുകാരിയെ കണ്ടാല് കൂട്ടുകൂടല്ലേ? രണ്ടാമത് റസൂല് പറഞ്ഞത്, ആരോടും മിണ്ടിയാൽ നിനക്ക് പുതിയ പുതിയ ഇൽമുകൾ കിട്ടും. നമ്മുടെ കൂട്ടുകാരനത്ത് കൂടിയാ ചോദിക്കും, അളിയാ ഏറ്റവും വലുതും ഉണ്ടോ? അതാ നമ്മുടെ കൂട്ടുകാരൻ. നമ്മുടെ കൂട്ടുകാരങ്ങനെയാണ്, കൂട്ടുകാരികൾ ചോദിക്കുന്നതും അത് തന്നെയാണ്. അള്ളാഹുവിനെ പറ്റി വല്ലതും പറയോ? ഇതൊക്കെ പോട്ടെ, ഉമർ റളിയല്ലാഹു പറഞ്ഞെടുക്കാം, ബാക്കി റസൂല് പറഞ്ഞത് അവിടെ ഇരിക്കട്ടെ. ഉമർ റളിയല്ലാഹുവിനെ അല്പം കൂടെ ആട്ടിക്കുറുക്കി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഉമർ തങ്ങൾ പറഞ്ഞു, ആരാണ് നല്ല കൂട്ടുകാരൻ? ഇത് പറയുന്നത് ഇവിടെ വെച്ച് കൂടിയിട്ട് പോകണം, ഇല്ലെങ്കിൽ നാളെ പരലോകത്ത് പോയി പറഞ്ഞു, പടച്ചോനെ അവനാ എന്നെ കൊണ്ടുപോയി വെള്ളം അടുപ്പിച്ചത്, അവനാ എന്നെ കൊണ്ടുപോയി വിചാരശാലയിലാക്കി തന്നത്, അവനാ എന്നെ കൊണ്ട് ചീട്ട് കളിപ്പിച്ചത്. അള്ളാഹു പറയും, എന്താ നീ ചിന്തിക്കാത്ത, നീ എന്തിനാ കൂടെ പോയത്? ഒരു രക്ഷയുമില്ല, അതുകൊണ്ട് ഇവിടെ തീരുമാനിച്ചോളെ, ഇവിടെ തീരുമാനിച്ചോളെ. അള്ളാഹു തൗഫീക് നൽകട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആരുടെ ആരോടാണ് നീ കൂട്ടുകൂടേണ്ടത്? നിന്നെ കാണുമ്പോൾ നിന്നോട് അള്ളാഹുവിനെ പറ്റി പറയണം. ചിന്തിക്ക്, ചിന്തിക്ക്.
നിന്നെ കാണുമ്പോ നിന്നോട് അള്ളാഹിനെ പറ്റി പറയണം, ഇനി നീ ഇല്ലെങ്കിലോ നിന്നെ പറ്റി അള്ളാഹുവിനോട് പറയണം. അങ്ങനത്തെ കൂട്ടുകാരൻ, ആ എത്ര സുന്ദരമായ കൂട്ടുകാരൻ, നിന്നെ കണ്ടുമുട്ടുമ്പോ പറയും അള്ളാഹു എത്ര മഹത്വമുള്ളവനാണ്, അവൻ നമ്മളെ ഒരുമിച്ച് കൂട്ടിയില്ലേ, നമ്മളെ അവൻ ഒത്തൊരുമിച്ച് കൂടാൻ അള്ളാഹു ഇടയാക്കിയില്ലേ, അവൻ നമ്മുടെ സൃഷ്ടാവല്ലേ, നമുക്കൊന്ന് നല്ല കാര്യങ്ങൾ. ഇങ്ങനെ അള്ളാഹയെപ്പറ്റി നമ്മളോട് പറയുന്ന നല്ല കൂട്ടുകാരൻ, ഇനി നീ ഇല്ലെങ്കിലോ, നീ അവിടെ ഇല്ലെങ്കിലോ അള്ളാഹുവിനോട് നിന്നെ പറ്റി പറയും. ഇന്ന് നമ്മുടെ കൂട്ടുകാരനോ കാണുമ്പോ ഇങ്ങനെ കെട്ടി അങ്ങോട്ട് പിടിച്ചിട്ട് പോക്കറ്റിലോട്ടങ്ങ് ഇടും, പക്ഷെ നമ്മൾ അവിടെ നിന്ന് പോയാലോ അടുത്ത് നിൽക്കുന്ന എടുത്ത് പറയും ശിവൻ ആരാ മോനെന്നറിയോ, ഇതുപോലത്തെ പക്ക ഫ്രോഡ് വേറെ ആരുമില്ല എന്ന് പറയുന്ന കൂട്ടുകാരൻ, കുഴി തോണ്ടുന്ന കൂട്ടുകാരന്മാര്. അത് നമുക്ക് വേണ്ട, അത് നമുക്ക് വേണ്ട. നമ്മൾ ചിരിക്കുമ്പോ കൂടെ ചിരിക്കുന്നവരല്ല, നമ്മൾ കരയുമ്പോൾ കൂടെ കരയുന്നവരാ, അങ്ങനെയുള്ള കൂട്ടുകാര് മതി. നിങ്ങൾ നോക്കേണ്ട പ്രിയപ്പെട്ടവരെ, ഈ മുസ്ലിം ഉമ്മത്തിന് ഒരു പ്രശ്നം വരുമ്പോൾ സ്വന്തം കൂട്ടുകാരനൊരു വിഷയം വരുമ്പോ പറയും അത് അവനല്ലേ, നമുക്കല്ലല്ലോ പ്രശ്നം. ഞാൻ കഥ പറഞ്ഞു തരാം, ഞാൻ നീട്ടുന്നില്ല, 12:30 നിർത്തും ഇൻഷാല്ലാ. മരിച്ചാലും മരിച്ചില്ല അസർ നടക്കും എന്ന് പറയും പോലെ തീർന്നാലും തീർന്നില്ലെങ്കിൽ ഞാൻ 12:30 ദുആ ചെയ്ത് പിരിയും, അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു എലി പത്തായത്തി ഇരിക്കാണ്, അങ്ങനെ പത്തായത്തിൽ എലി ഇരിക്കുമ്പോഴാണ് വീട്ടുകാരൻ എലിപ്പെട്ടിയുമായി ഓടി വരുന്നു. എലിക്കാകെ സങ്കടമായി, കാരണം അരമണിക്കൂർ കഴിഞ്ഞാൽ ടപ്പേ ഒരു ശബ്ദം മാത്രം കേൾക്കും, പെട്ടിക്കുള്ളിലാവും, വെള്ളത്തെ മുക്കി കൊല്ലും. അങ്ങനെ എലി നേരെ ചാടി പത്തായത്തിൽ നിന്ന് പുറത്തിറങ്ങി, ഓടി വന്ന് കണ്ടത് പാമ്പിനെയാണ്. പാമ്പിനോട് വന്നിട്ട് പറഞ്ഞു, പാമ്പേ മുതലാളി പെട്ടിയും കൊണ്ട് വന്നിരിക്കാൻ എന്നെ രക്ഷപ്പെടുത്തണം. പാമ്പ് ചിരിച്ചിട്ട് പറഞ്ഞടാ, എലിപ്പെട്ടിയെ പേടിക്കേണ്ടത് പാമ്പായ ഞാനോ, നീ അല്ല, നിന്റെ കാര്യം നീ നോക്കടാ, ഞാൻ എന്റെ ജോലിക്ക് പോവാ. പാമ്പഴ ഞങ്ങ് പോയി. എലി ഇത് ബുഖാരിലുണ്ടോന്നു ചോദിച്ചാളല്ല, ഇത് അങ്ങനെയൊന്നുമില്ല, ഇത് മനസ്സിലാകാൻ വേണ്ടി നമ്മുടെ സ്വഭാവം പറയാണ്. ഈ എലി നേരെ മാറി അങ്ങോട്ട് പോകുമ്പോ ആടിനെ കണ്ടു. ആടിനെ, ആട് നല്ല ജീവിയാ, പറക്കത്തുള്ള ജീവിയാ. ആടിനടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒന്ന് രക്ഷപ്പെടുത്തണം, മുതലാളി പെട്ടിയുമായി വന്നിരിക്ക, എലിപ്പെട്ടി കളിപ്പിച്ചു വെച്ചാൽ ഞാൻ അകത്തായി പോകും. ആട് ചിരിച്ചിട്ട് പറഞ്ഞു, ആടങ്ങനെ പറയൊന്നുമില്ല, അപ്പോഴും പറഞ്ഞു, നീ പേടിച്ചാ പോരെ, ഞാൻ എന്തിനാ പേടിക്കുന്നത്, സങ്കടം സഹിക്കാൻ പറ്റിയില്ല. നേരെ അങ്ങോട്ട് നടന്നപ്പോ പോത്തിനെ കണ്ടു, പോത്തിനോട് പറഞ്ഞു, പോത്തെ എന്നെ ഒന്ന് സഹായിക്കണം. പോത്ത് ചിരിച്ചിട്ട് പറഞ്ഞു, എന്റെ വാല് പോലും കേറാനില്ല പെട്ടിക്കകത്ത്, പിന്നെ ഞാൻ എന്തിനെ പേടിക്കണം, നീ പേടിച്ചോ, നിന്റെ ജോലി നോക്കി പറ്റോളാം പറഞ്ഞു. സങ്കടത്തോടെ എലി പത്തായത്തിന്റെ മുകളിൽ കയറി ഒളിച്ചിരിക്കുമ്പോൾ കറണ്ട് പോയി, മഴ പെയ്തു, കാറ്റടിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്തോ ഒരു ശബ്ദം കേട്ടു. മുതലാളി ചാടി വന്നു, അയാൾ മനസ്സിലായി എലി അതിനകത്ത് വീണെന്ന് മനസ്സിലായി. ഓടി വന്ന് കൈ അങ്ങോട്ട് കയറ്റിയപ്പോ പാമ്പായിരുന്നു വീണത് ഒരൊറ്റക്കൊത്ത് കയ്യില്, ഒരൊറ്റക്കൊത്ത് കയ്യില്. അയാള് തടകി നോക്കിയപ്പോ പാമ്പാണ്, നിലവിളിച്ചു, എന്നെ പാമ്പ് കൊത്തിയെന്ന് വിളിച്ചു. ആ സമയത്ത് ആളുകൾ ഓടിക്കൂടി, കറണ്ട് വന്നു, പാമ്പിനെ അടിച്ചു കൊന്നു, പാമ്പിനെ അടിച്ചു കൊന്നു. എന്നിട്ട് ആളുകൾ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ ഇയാളെ പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയി. വൈദ്യം പറഞ്ഞു, അജമാംസ രസായനം കൊടുത്താൽ വിഷം മാറും എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ആട്ടും സൂപ്പ് കൊടുത്താൽ വിഷം മാറും എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടുകാരെടുത്ത തീരുമാനം എടുത്തു, വീട്ടിൽ നിൽക്കുന്ന ആടിനെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങ് കണ്ടിച്ചേക്കാം. അങ്ങനെ അതിന്റെ കഥയും കഴിഞ്ഞു, പാമ്പും പോയി ആടും പോയി. പെണ്ണുങ്ങള് രസായനം ഉണ്ടാക്കി, കാരണം ഭർത്താവ് ആശുപത്രി കിടക്കാം മരണക്കിടക്കയില്. അങ്ങനെ ഇരിക്കുമ്പോ രസായനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ തന്നെ ആള് പോയി, കാക്ക മരിച്ചു. അങ്ങനെ ബന്ധുക്കളും നാട്ടുകാരും വീട്ടുകാരും കരച്ചിലും വിളിയുമായി വീട്ടിലെല്ലാവരും ഒരുമിച്ചുകൂടി. അവസാനം എല്ലാവരും പറഞ്ഞു, ഇനിയിപ്പൊ നിങ്ങൾ ആരും പോകണ്ട, എന്തായിരുന്നാലും സഹിക്കാൻ പറ്റാത്ത മരണമായി പോയി, നമുക്ക് മൂന്നാം പാത്തി എഴുന്നിട്ട് പോകാം. അങ്ങനെ നല്ല ബിരിയാണിയും വെച്ച് അവിടെ നിന്ന പോത്തിനെ അങ്ങ് കണ്ടിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആടും പോയി, പോത്തും പോയി, മനുഷ്യരും പോയി, പാമ്പും പോയി, ഇതെല്ലാം കണ്ടുകൊണ്ട് പത്തായത്തിൽ എലി മൂകസാക്ഷിയായി ഇപ്പോഴും ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, നമുക്കൊരു വിഷയം വരുമ്പോൾ മറ്റുള്ളവർ പറയും നിങ്ങളെ വിഷയം അല്ലെ, നിങ്ങൾ അങ്ങ് നോക്കിക്കൊണ്ടാ മതി. അവരുടെ വിഷയം വരുമ്പോ നമ്മൾ പറയും അളിയാ നിന്റെ കാര്യമല്ല, നീ അങ്ങ് നോക്കിക്കൊണ്ടാ മതി. പക്ഷേ ആളുകൾ ഉദ്ദേശിക്കുന്നത് അവരെയും മറ്റോരെയുമല്ല, നമ്മളെ മൊത്തത്തിലാണ്. അതുകൊണ്ട് നമുക്കൊരു സൗഹൃദ വലയം ഉണ്ടാകണം. ആ സൗഹൃദ കൂട്ടായ്മയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാളെ പരലോകത്ത് നമുക്ക് ഗുണം ചെയ്യുന്നത്. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാട്ടിൽ വന്ന് ഒരാളെ ഒരു എന്റെ മോളെ കെട്ടിക്കണം, ഞാൻ കാസർഗോഡ് വന്നു, തിരുവനന്തപുരത്തുള്ള എനിക്ക് എന്റെ മോളെ കാസർഗോഡ് കെട്ടിക്കണമെന്ന് തീരുമാനിച്ചു. അത്രയും വലിയ മോളൊന്നുമില്ല, 5 വയസ്സുള്ളൊരു മോളും 3 വയസ്സുള്ളൊരു മോളേ ഉള്ളൂ. അങ്ങനെ മൂത്ത മകളെ കല്യാണത്തിന് ഞാൻ പുതിയാപ്പിള അന്വേഷിച്ചുകൊണ്ട് കാസർഗോഡ് വന്നു. ഇവിടെ ആകുമ്പോ സ്ത്രീധനം ഇല്ലാതെ കെട്ടിക്കാല്ലോ, അതൊക്കെ തോന്നല. ഒരു കാര്യം ഞാൻ പറയാം,
നിങ്ങൾ കാണിച്ചു കൊടുത്ത് പല കല്യാണത്തിന്റെ കോമാളിത്തരങ്ങളും തെക്കംകാര് ചെയ്യാൻ തുടങ്ങിയിരിക്കുക. കാസർഗോഡ് ജില്ലയില് ടിപ്പറിൽ പുതിയാപ്പിളെ കൊണ്ടുവരക്കം, കൈവണ്ടിയിൽ കൊണ്ടുവരക്കം, കരിയോയിൽ ഒഴിക്കക്കം, അതൊക്കെ എത്രയോ മഹല്ല് കാസർഗോഡ് മഹല്ലുകളിൽ ചില മഹല്ലുകൾ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാൻ പൂർണ്ണ സപ്പോർട്ട് കൊടുക്കാണ്. ആ മഹല്ലില് പ്രസംഗത്തിന് വിളിച്ചാൽ ഞാൻ പത്ത് ദിവസം വഴന്നു പറയും. കാരണം എന്താണെന്നറിയോ, ഇവിടെ വിവാഹത്തിന് പങ്കാളിയാകുന്ന പുരുഷനും പെണ്ണിന്റെ വീട്ടുകാര് ഇസ്ലാമിന് നിരക്കാത്ത എന്ത് ചെയ്താലും അവരെ ജമാഅത്തിൽ നിന്ന് പുറത്താക്കും. എത്ര തല തീരുമാനം, തന്റെ ഇടത്തോടുള്ള തീരുമാനം. ഇനി അല്ലാതെ ഒതുക്കാൻ പറ്റൂല. നിങ്ങൾ നോക്ക്, നമ്മൾ അങ്ങനെയുള്ള മർമ്മത്തിൽ പിടിച്ചാൽ ഒരുത്തനും അനങ്ങൂല. നമ്മള് എന്ത് കഴിക്കണം കഴിക്കണം എന്ന് പറഞ്ഞപ്പോ നമ്മൾ പലതട്ടായില്ലേ, ബീഫ് കഴിക്കുന്ന എന്തിനാ, ആട് കഴിക്കണം, പോത്ത് തന്നെ കഴിക്കണം എന്ന് നിർബന്ധം എന്നൊക്കെ ചോദിച്ചവരുണ്ടായിരുന്നു. അവസാനം എന്ത് ഉടുക്കണം എന്നുള്ളത് വിഷയം വന്നു. നല്ലത് ഉടുക്കണം, അപ്പോഴും പലതട്ടായി. അവസാനം മോടി എണ്ണം കയറി പൈസ പിടിച്ചപ്പോ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് എല്ലാരും ഒറ്റക്കെട്ട്, എല്ലാ പാർട്ടിക്കാരും സംഘടനക്കാരും ഒരുമയോടെ മത്സരിച്ച് സമരം ചെയ്ത ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അത് നോട്ടിന്റെ വിഷയത്തിലാണ്. എന്താ കാര്യം, ചിക്കിളിൽ തൊട്ടപ്പോ എല്ലാവർക്കും നൊന്ത്. അതാണ് നമ്മുടെ മർമ്മത്തി പിടിച്ചാൽ നമുക്ക് നോവും. അതുകൊണ്ട് അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് നല്ലതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ നമ്മളോട് പഠിപ്പിച്ചു, നിനക്ക് അള്ളാഹുവിനെ ഓർമ്മ വരുന്ന നല്ലൊരു കൂട്ടുകാരനെ. ഞാൻ എന്റെ മോളെ കെട്ടിക്കാൻ വേണ്ടി കാസർഗോഡ് വന്ന് ഞാനൊരു പയ്യനെ കണ്ടുവച്ചു. ആ പയ്യൻ എങ്ങനെ ഉണ്ട് എന്ന് അവനെ പറ്റി അന്വേഷിക്കേണ്ട കാര്യമില്ല, പിന്നെ ആരെ പറ്റി അന്വേഷിക്കണം, അവന്റെ കൂട്ടുകാരൻ ആരെന്ന് നോക്കിയാൽ മതി, അപ്പോഴവൻ ആരാന്ന് എനിക്ക് തിരിയും. ഞാൻ പറഞ്ഞല്ല, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അൽ മർഉ അലാ ദീനി ഖലീലിഹി. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അൽ മർഉ അലാ ദീനി ഖലീലിഹി. ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ സംസ്കാരത്തിലാണ്. അനിൽ മർഇ ലാ തസ്അൽ വസ്അൽ അൻ ഖരീനിഹി വകുല്ലു ഖരീനിൻ ബിൽ മുഖാരീനി യഖ്തദി. അനിൽ മർഇ ലാ തസ്അൽ വസ്അൽ അൻ ഖരീനിഹി വകുല്ലു ഖരീനിൻ ബിൽ മുഖാരീനി യഖ്തദി. ഒരു മനുഷ്യനെ പറ്റി അറിയാൻ അവന്റെ കൂട്ടുകാരനെ നോക്കിയാ മതി എന്നാണ് തത്വം. എന്റെ സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് നല്ല കൂട്ടുകാര് വേണേ. ആ നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ നാളെ പരലോകത്ത് നമ്മൾ നിലവിളിക്കേണ്ടി വരില്ല. അതുകൊണ്ട് നാളെ പരലോകത്തെ നിലവിളിക്കുന്ന മൂന്നാമത്തെ നിലവിളി, അല്ലാഹുവേ എന്റെ കൂട്ടുകാരൻ എന്നെ പിഴപ്പിച്ചു വന്നോ എന്ന നിലവിളി നാളെ പരലോകത്ത് മാറിക്കിട്ടുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാൻ. നല്ല കൂട്ടുകാരന്റെ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ അധ്യായം അവസാനിപ്പിക്കാം. എങ്ങനെ ഉസ്താദെ നല്ല കൂട്ടുകാരനെ മനസ്സിലാക്കാൻ കഴിയുക, എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അത്ര കച്ചവടക്കാരനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഏയ്, അത്ര കച്ചവടക്കാരനെ കണ്ടിട്ടുണ്ടോ നമ്മുടെ ഈ നാട്ടിലൊക്കെ? ഈ വാളിന്റെ ഇവിടെ കച്ചവടക്കാരില്ല, അത്ര കച്ചവടക്കാരൻ ഉണ്ട്. അത്ര കച്ചവടക്കാരൻ വാളിന്റെ സദസ്സിൽ ഇരിക്കുകയാണ്. നമ്മൾ വാളും കെട്ടിട്ട് പോകുന്ന വഴിയിൽ അവന്റെ അടുത്ത് പോയി ഇങ്ങനെ കായില്ലാത്തവൻ കോഴിക്ക് നിൽക്കുമ്പോൾ ഇങ്ങനെ നോക്കിയോണ്ട് നിൽക്കുക, അവന്റെ വായിൽ നോക്കിക്കൊണ്ട് നിൽക്കുക. നല്ല അത്ര അവൻ്റെയിലുണ്ട്. അങ്ങനെ നോക്കിയോണ്ട് നിന്ന് കൊറേ നേരം കഴിയുമ്പോൾ ചിലപ്പോ അവൻ എന്ത് ചെയ്യും, ചെറിയ നേരം കൊണ്ട് നോക്കിയിരിക്കല്ലേ വായി നോക്കി എന്നും പറഞ്ഞിട്ട് ചെറിയൊരു കുപ്പിയിൽ നിന്ന് അല്പം എടുത്തങ്ങോട്ട് തേച്ചിട്ട് ഷർട്ടിലൊക്കെ അങ്ങോട്ട് തേച്ച് തരും. ചിലപ്പോ അവൻ ലുബനായിരിക്കും, അവൻ തരില്ല, അവൻ ചിന്തിക്കും ഇത് 30 രൂപയ്ക്ക് ഞാൻ വേറെ വിൽക്കും. അങ്ങനെയുള്ള ആളുകളുടെ മുമ്പിൽ നമ്മൾ കൊറേ നേരം നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു 50 രൂപയ്ക്ക് ഇഞ്ഞ് കളഞ്ഞേക്കെന്ന് പറയും. നമ്മൾ അത് 50 രൂപ എടുത്ത് ഇങ്ങ് വാങ്ങും. ചിലപ്പോ നമ്മൾ അവനെക്കാളും വലിയ ലുബനായിരിക്കും. അങ്ങനെയാണെങ്കിൽ നീ അരമണിക്കൂർ അവന്റെ മുമ്പ് നിന്നാ ഈ അരമണിക്കൂർ നല്ല മണം നിനക്ക് കിട്ടിയില്ലേ, നല്ല മണം കിട്ടിയില്ലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒക്കെ ഹാമിലിൽ മിസ്കി, അപ്പുറ കച്ചവടക്കാരനെ പോലെയാണ് ഇമ്മായി യഹൂദിയക്ക. നിനക്ക് അവൻ സൗജന്യം തരും ചിലപ്പോ. അതുപോലെ നീ നല്ല കൂട്ടുകാരൻ്റെ കൂടിയാൽ അവൻ നിന്നോട് പറയും, എടാ നിസ്കരിക്കേ, നോമ്പൂടി, നീ കുറച്ച് നിക്കറിയല്ലടാ, നീ കുറച്ച് നിസ്കരിക്കടാ, നീ കുറച്ച് സ്വലാപ്പല്ലടാ, നീ ദാടിയൊക്കെ നല്ലതുപോലെ വെക്കടാ, പലരും ദാടി വേണ്ടാന്ന് പറയും. അങ്ങനെ പറഞ്ഞവരുണ്ട്. ഒരു പത്രത്തിൽ, ഒരു വലിയ എഡിറ്റോറിയൽ പേജിൽ, കേരളത്തിലെ മഹാ എഴുത്തുകാരൻ, ഒരു വലിയ എഴുത്തുകാരൻ, അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല, ആ എഴുത്തുകാരൻ ഒരു ലേഖനം എഴുതി, ദാടി ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം എഴുതി. ഞാൻ അദ്ദേഹത്തിന്റെ ആ ലേഖനം ഇങ്ങനെ വായിച്ചു നോക്കിയിട്ട് എനിക്കങ്ങോട്ട്
വല്ലാത്തൊരു അസ്വസ്ഥത, തള്ള വിരൽ മുതൽ ഇങ്ങനെ അങ്ങോട്ട് പെരുപ്പ് കയറുക. പ്രതികരിച്ചോളാം ഭയ, ഞാൻ പ്രതികരിച്ചാ എവിടെ പ്രതികരിക്കാനാണ്, എനിക്ക് പത്രത്തിൽ എന്ത് സ്വാധീനമാണ്, ഞാൻ അങ്ങനെ എന്ത് ചെയ്തു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പരിശോധിച്ചു. പരിശോധിച്ചപ്പോൾ അതിനകത്ത് കയറിയിട്ട് അദ്ദേഹം അതിനകത്ത് എഴുതിയത് കേരളത്തിലെ തീവ്രവാദികൾക്ക് ദാടിയുണ്ട്, അതുകൊണ്ട് ദാടി സുന്നത്തില്ല, ദാടി വെക്കാതിരിക്കലാണ് മുസ്ലിമിന്റെ അടയാളം. ഞാൻ ഒരൊറ്റ ചോദ്യം അദ്ദേഹത്തിന്റെ എഫ് ബിയിൽ ചോദിച്ചു. എന്നിട്ട് ഞാൻ മുഴുവൻ ഫേസ്ബുക്കിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും, എനിക്ക് 100-120 വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അപ്പൊ അതിലും മുഴുവനും ഞാൻ ഇട്ടു. എന്തായിരുന്നു, കേരളത്തിലെ തീവ്രവാദിക്ക് ഭാര്യമാരുണ്ട്, നിങ്ങൾ അതുകൊണ്ട് ഭാര്യമാരെ വീട്ടിൽ കൊണ്ടുവന്നാക്കൂന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ആ പത്രത്തിന്റെ എഡിറ്റോറിയൽ ബെഞ്ചിനെ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് അതിൽ പ്രതിഷേധമുണ്ട്, എന്റെ പ്രതികരണ കുറിപ്പ് നിങ്ങൾ കൊടുക്കണോന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അതിന്റെ പ്രതികരണം കൊടുത്തു. അദ്ദേഹം അതിനകത്ത് പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാടിയൊന്നും ഇസ്ലാമികമല്ല, ദാടി വേണ്ട. രാഷ്ട്രീയക്കാരനൊന്നും അല്ല, അങ്ങനെ നിയമസഭയിൽ പറഞ്ഞ രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ട്, അതിന് ഞാൻ ചില സ്ഥലങ്ങളിൽ മറുപടിയും പറഞ്ഞിട്ടുണ്ട്, അതൊന്നും എന്റെ വിഷയമല്ല. നമുക്ക് രാഷ്ട്രീയമല്ല, നമുക്ക് പൊളിറ്റിക്സ് അല്ല, നമുക്ക് ദീനാണ് വിഷയം. അതുകൊണ്ട് ഞാൻ ആ ഭാഗം പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് ഒരു കൂട്ടുകാരൻ നല്ലവനാണെങ്കിൽ ആ കൂട്ടുകാരൻ നമ്മളോട് പറയും, എടാ നീ സ്വലാപ്പ് ചെല്ല്, നീ അത് ചെയ്യരുത്, നീ ഇത് ചെയ്യരുത്, നല്ലതുപോലെ ജീവിക്കണം, ഇങ്ങനെ നമ്മളോട് പറയും, സൗജന്യമായി അത്ര തരും പോലെ. ഇല്ലെങ്കിലോ നബി തങ്ങൾ പറയുന്നു, നീ അവനിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങുമല്ലോ അവൻ നിനക്ക് സൗജന്യം തന്നില്ലെങ്കിൽ. ഇതുപോലെയാണ്, നീ അവൻ അവൻ നിന്നോട് പറയുന്നില്ല, നീ ചെയ്യണ, നീ സ്വലാത്തിയല്ല പെണ്ണെ, നീ ദിക്ര ചെല്ല് എന്ന് പറയുന്നില്ല, പക്ഷെ അവൻ ചെയ്യുന്നത് നീ കണ്ടിട്ട് നീ ചെയ്യുന്നു, നീ പൈസ കൊടുത്ത് വാങ്ങും പോലെ. ഇതൊന്നുമല്ല, ഇത് രണ്ടും ചെയ്തില്ലെങ്കിലും അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നിനക്ക് ആ അത്തറിന്റെ മണം നിനക്ക് കിട്ടൂലേ, അതുപോലെ നീ ആ കൂട്ടുകാരനോട് കൂടിയാള് ആളുകൾ നിന്നെ പറ്റി നല്ലത് പറയും. അപ്പോഴാണ് നിന്റെ കൂട്ടുകാരൻ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കെട്ടിക്കാൻ വേണ്ടി 50,000 രൂപ കൊടുത്തു. അപ്പൊ ആളുകൾ പറയും, അത് അവൻ മാത്രമല്ല കൂടെ ഉള്ള മറ്റവനോടെ കൊടുത്തു കാണും, ചുമ്മാ അല്ല എന്ന്. നമുക്ക് നല്ല ഓസിന് നമുക്ക് മണം കിട്ടും പോലെ ആളുകൾ നമ്മളെ പറ്റി നല്ലത് പറയും. ഇനി മോശക്കാരനാണെങ്കിലോ, അതിന്റെ ഉദാഹരണം കൂടെ പറയട്ടെ, സഹോദരിമാര് ഗൗരവത്തോടെ കേട്ടോളി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കൊല്ലന്റെ ആല പോലെയാണ്. ഇവിടെ അങ്ങനെ പറയില്ലേ, ആല ആല ആയുധമുണ്ടാക്കുന്ന സ്ഥലത്തിന് എന്താ പറയാ, നമ്മളെ ഈ വെട്ടുകത്തി കൊല്ലന്റെ ആല അതുപോലെയാണ്. മോശപ്പെട്ട കൂട്ടുകാരൻ, നീ അവിടെ ചെന്ന് നിന്നാൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇമ്മായി യുഹരിക സിയാബക, അവൻ ഇങ്ങനെ ഇരുന്ന് ഈത് കറക്കിയിട്ട് അതിന്റെ തീപ്പൊരി തെറിച്ച് നിന്റെ വെള്ള വസ്ത്രം ഉരുകി പോകാൻ സാധ്യതയുണ്ട്. എന്നതുപോലെ നീ അവന്റെ കൂടെ കൂടിയാൽ അവൻ കയറി വെള്ളം അടിച്ചിട്ട് ഏതെങ്കിലും പെണ്ണിനെ പിടിക്കും, അടി 10 നിനക്ക് കൂടുതൽ കിട്ടും. കാരണം എന്താണ്, നീ കൂടെ അതിലുണ്ടെന്ന് പറഞ്ഞിട്ട് നിനക്ക് ആളുകൾ അടി തരും. നീ ഒന്നും അറിയാതെ അവിടെ നിന്നപ്പോ തീപ്പൊരി തെറിച്ചതുപോലെ. ഇനി അതല്ല, നീ ദൂരോട്ട് മാറി നിന്നു എന്നാൽ കൊല്ലന്റെ ആലയിൽ നിന്ന് നിനക്ക് വൃത്തികെട്ട മണം വന്നതുപോലെ നിനക്ക് അടി കിട്ടിയില്ല, പക്ഷേ ആളുകൾ നിന്നെ കൂടെ ചേർത്തു പറഞ്ഞു, അവൻ അങ്ങനെ ചെയ്തെങ്കിൽ അവന്റെ കൂടെ മറ്റോനും കൂടെ കാണുമെന്ന് മോശപ്പെട്ട പേര് വന്നു. അല്ലാഹുവേ കാത്തുരക്ഷിക്കണേ. അതുകൊണ്ട് ദുനിയാവില് നമുക്ക് നല്ല കൂട്ടുകാര് വേണം, നാളെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാം. അല്ലാഹു നമുക്ക് തൗഫീക് നൽകട്ടെ. അങ്ങനെ കൂട്ടുകാരാണ് പിഴപ്പിച്ചത് പടച്ചോനെ എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് നാലാമത്തെ വിലാപം വരുന്നത്. ഇനി നീട്ടൂല, ഇനി രണ്ട് വിലാപം ഞാൻ ഓടിച്ചങ്ങ് പറയും ഇൻഷാല്ലാ 15 മിനിറ്റിന്റെ ഉള്ളിൽ. അതുവരെ നിങ്ങൾ ക്ഷമിക്കൻ. നാളെ നമുക്ക് ഇൻഷാല്ലാ എത്ര മണിക്ക് തുടങ്ങാം, 8:30-9 തുടങ്ങി. നാളെ ഇവിടെ ഉണ്ട് ഞാൻ, ഞാൻ ഇവിടെ ഉണ്ട്. നാളത്തെ പരിപാടി കഴിഞ്ഞാൽ എനിക്ക് പാണക്കാടാണ്, പാണക്കാട് പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ എന്റെ നാട്ടിൽ പോകും. അതുകൊണ്ട് നാളെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഇന്ന് ഇവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് നാളെ വൈകൂല, നാളെ കൃത്യം ഇൻഷാല്ലാ 9 നമ്മൾ പ്രസംഗം സ്റ്റാർട്ട് ചെയ്യും. ഈ സമയത്തൊക്കെ നമ്മൾ ഇൻഷാല്ലാ നല്ല കൂർക്കം വലിച്ച് ഉറങ്ങുകയും ചെയ്യും വീട്ടിൽ പോയി. അതുകൊണ്ട് ഇൻഷാല്ലാ നാളെ 11 നമ്മൾ പിരിയും. അതുകൊണ്ട് ആരും വൈകണ്ട, ഇന്ന് വന്നവര് ഇന്ന് വരാത്ത ഒരാളെ കൂടെ നാളെ കൊണ്ടുവരാം. നാളെ പറയുന്ന വിഷയം പർവ്വത മുകളിലെ പറവകൾ, 4 കഥ പറയും ഇൻഷാല്ലാ. 4 കഥ, നല്ല മനോഹരമായ വിഷയമാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക് തരട്ടെ. പർവ്വത മുകളിലെ പറവകൾ, അതാണ് നാളത്തെ വിഷയം. എല്ലാവരും ഇതുമായി സഹകരിക്കണം. അള്ളാഹു തൗഫീക് നൽകട്ടെ ഇൻഷാല്ലാ. ഇനി ബക്കറ്റ് എടുക്ക, പെട്ടെന്നാവട്ടെ. ഇനി ബക്കറ്റ് വലുതാ പോയ, അവര് വെച്ചിട്ട് പോയാ ബക്കറ്റ് വെച്ചിട്ട് എവിടെ പോയി.
പോയോ? ആ ശരി ശരി ശരി. ഒരു ബക്കറ്റ് ഇങ്ങോട്ട് വന്നേ, ആദ്യം കൊണ്ട് ഒരു ഇൻഷാല്ലാ. നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ ആളൊന്നുമല്ല, എങ്കിലും നമുക്ക് എല്ലാരും ബക്കറ്റ് കളക്ഷൻ നടത്തി അങ്ങോട്ടല്ലേ പോകുന്നു. അതുകൊണ്ട് ആദ്യം ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങാം ഇൻഷാല്ലാ. പെട്ടെന്ന് കൊണ്ട് ബക്കറ്റ് ഇങ്ങോട്ട് വരി. റമീസ് പോയാ? റമീസ് പോയോ? ഉണ്ടോ? റമീസ് പോയാ? ഇല്ലല്ലോ. ഉണ്ടാ? ആ ശരി ശരി. ഇനി അല്ല സിംസാർ ഉസ്താദിന്റെ വാതിൽ വെക്കാരൻ ഇരിക്കുള്ളൂ എന്നറിയണം എനിക്ക്. അള്ളാഹു ജാരിയായ സദഖയിൽ നമ്മുടെ സദഖകൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സദഖകൾ അള്ളാഹു ഉഹുദ് മലയോളം വലിപ്പമുള്ളതാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സംഭാവന എല്ലാരും, ഒരാളും ഒഴിയണ്ട, എല്ലാരും ഇൻഷാല്ലാ കാര്യമായ രീതിയിൽ സംഭാവന ഈ ബക്കറ നിക്ഷേപിക്കണം. ഇൻഷാല്ലാ നിങ്ങൾക്ക് കവർ ഇന്ന് തന്നുവിടും. ആ കവറിൽ നാളെ നിങ്ങൾ നല്ലൊരു സംഭാവന ഇൻഷാല്ലാ കവറിലും ഇട്ടിവിടെ എത്തിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാലാമത്തെ വിലാപം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹാഖ പറയുകയാണ്. ഒന്നുകൂടി ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ, പെട്ടെന്നങ്ങ് പിരിയാം. നാളെ നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ ഹാഖ പറയുകയാണ്, അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന ഇടത് കയ്യിലെ കിതാബ് കിട്ടുന്നവരാണ്. അല്ലാഹുവേ ഈ കിതാബ് എനിക്ക് കിട്ടാതിരുന്നെങ്കിലും കൊതിച്ചു പോകുമെന്നാണ്. പൈസ ഇടുന്നതോടൊപ്പം ഈ വയല കൂടി ശ്രദ്ധിക്കണേ. നാലാമത്തെ വിലാപമാണ് ഖുർആൻ. അഞ്ചഞ്ച് വിലാപങ്ങളെ പറ്റിയേ പറഞ്ഞിട്ടുള്ളൂ, അതിൽ നാലാമത്തെ വിലാപമാണ് അല്ല പറയുന്നു. നാളെ പരലോകത്തെ ഇടത് കയ്യിലെ കിതാബ് കിട്ടുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗം എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അവര് നിലവിളിക്കുകയാണ്, അല്ലാഹുവേ എനിക്ക് കിതാബ് കിട്ടാതിരുന്നെങ്കിൽ, എന്റെ കയ്യിൽ ഗ്രന്ഥം കിട്ടാതിരുന്നെങ്കിൽ എന്ന് കുറിച്ചു പോവുകയാണ്. എന്തുകൊണ്ടെന്നറിയോ സഹോദരങ്ങളെ? ഈ ഇടത് കയ്യിലെ കിതാബ് കിട്ടിയവന് പിഴച്ചുപോയി, വലത് കയ്യിലെ കിതാബ് കിട്ടിയവനാണ് വിജയിക്കുന്നത്. എങ്ങനെയാണ് വലത്തും ഇടത്തും കിതാബ് കിട്ടുന്നതെന്നറിയുമോ? നല്ലവനാണ് മരിച്ചു പോയതെങ്കിൽ അവന് മരണത്തോടുകൂടി അറിയാം ഇനി എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. അവന് രഹസ്യമായി ചെയ്ത അമലുകളെ പരസ്യമാക്കണ്ടേ? അവന്റെ ഭാര്യ പോലും അറിയാതെ ചെയ്ത സൽക്കർമ്മങ്ങളെ സദഖകള് ആളുകളുടെ മുമ്പിൽ വിളിച്ചു പറയണ്ടേ? അതുകൊണ്ട് അവനെ കിതാബ് കൊടുക്കുന്ന സമയത്ത് ഓടിച്ചെന്ന് വലത് കൈ നീട്ടി വാങ്ങുമെന്നാണ്. എന്നിട്ട് ആളുകളുടെ മുമ്പിൽ നിന്ന് വായിക്കും, ഞാൻ എന്റെ പള്ളിക്ക് വേണ്ടി 10 ലക്ഷം രൂപ കൊടുത്തു. അപ്പോഴേ ഭാര്യ മൂക്കത്ത് വിരള് വെക്കും, പടച്ചവനെ ഞാൻ പോലും അറിഞ്ഞില്ലല്ലോ എന്റെ ഭർത്താവ് ഇത്ര നല്ലവനായിരുന്നോ. നിങ്ങളെ ഭർത്താവ് അറിയാതെ പാതിരാപ്പികളിൽ നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരം എന്റെ പെങ്ങളെ പരസ്യമായി നിങ്ങൾ വിളിച്ചു പറയുമ്പോ അവിടെ റിയാ ഇല്ല, ലോകമാന്യതയില്ല, ഒന്നുമില്ല. അവിടെ വിളിച്ചു പറയുമ്പോൾ എല്ലാവരും കേൾക്കുന്നതാണ്. പക്ഷേ തിന്മകൾ ചെയ്തു കൂട്ടിയവർക്ക് ഇടത് കയ്യിലാണ് കിട്ടുന്നത് എങ്ങനെയെന്നറിയോ? അവർക്ക് മരിച്ചതോടുകൂടി അറിയാം ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന്. ആ സമയത്ത് അവർ കിതാബ് വാങ്ങൂല, വാപ്പാട പേര് ചൊല്ലി വിളിക്കുകയാണ്. പക്ഷേ അവന് കിതാബ് വാങ്ങാൻ പോകൂല. സഹോദരങ്ങളെ, വാങ്ങിയാൽ വായിക്കണ്ടേ? ഞാൻ ചോദിക്കുന്നു, ഇന്ന് ഇശാ കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഇവിടെ നിന്നൊന്ന് വായിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുമോ? പക്ഷേ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്റെയും മുമ്പിൽ വെച്ച് അവർ ചെയ്ത തിന്മകൾ വായിക്കുമ്പോൾ, അല്ലാഹുവേ ഭർത്താവ് അറിയാതെ ഭാര്യ ചെയ്ത പ്രവർത്തനങ്ങൾ, ഭാര്യ അറിയാതെ ഭർത്താവ് കാട്ടിക്കൂട്ടിയ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഉറക്കെ വായിക്കണ്ടേ? നാളെ പരലോകത്തെ ഉറക്കെ വായിക്കാതിരിക്കാൻ ഒരൊറ്റ അമലേ ഉള്ളൂ. നാളെ പറയും ഇൻഷാല്ലാ. നിങ്ങൾ ഞാൻ മറന്നുണ്ടെങ്കിൽ ഓർമ്മപ്പെടുത്തണം. പരസ്യമായിട്ട് നാളെ തിന്മകൾ വായിക്കാതിരിക്കണമെങ്കിൽ ഒരൊറ്റ അമല് നമ്മൾ ചെയ്യണം. നമുക്ക് കഴിയുന്നതാണ്, എല്ലാരെ കൊണ്ടും കഴിയും. മറക്കരുത്, നമ്മൾ ഇന്നിപ്പോ ഇശാക്ക് ശേഷം നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ഉറക്കെ വായിച്ചാൽ ആളുകൾ കസേര പറക്കി എറിയൂലേ ഒന്ന് ചിന്തിച്ച്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ ചെയ്തു കൂട്ടിയ തിന്മകളും തെറ്റുകുറ്റങ്ങളും ആഭാസത്തരങ്ങളും തെമ്മാടിത്തരങ്ങളും ലോകത്തുള്ള മനുഷ്യന്റെ മുഴുവനും മുമ്പിൽ നിന്നുകൊണ്ട് ഉറക്കെ അങ്ങോട്ട് വായിക്കുമ്പോ, ഷെടാ യവൻ പ്രസംഗിച്ചോ ഇങ്ങനെയല്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കും.
അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് രഹസ്യമായിട്ട് തരുന്ന കിതാബ് വായിക്കണമെങ്കിൽ ഒരൊറ്റ അമൽ നമ്മൾ ചെയ്യണം. അത് നാളെ കൃത്യം 11 മണിക്ക് രാത്രി അതിവിടെ പറയും ഇൻഷാല്ലാ. മറന്നുപോയാൽ നിങ്ങൾ ഉണർത്തുക, ഇല്ലെങ്കിൽ നമുക്കത് പറയാൻ കഴിയില്ല. എല്ലാവർക്കും കേൾക്കേണ്ട അറിയേണ്ട ഒരു വിഷയമാണ്. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീക് നൽകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇടത് കയ്യിൽ കിതാബ് കിട്ടുന്നവരെങ്ങനാണെന്നറിയോ, ഇത് വാങ്ങിയാലല്ലേ വായിക്കേണ്ടി വരൂ, അങ്ങനെ അവര് ഇടത്തെ രണ്ട് കൈയും പുറകിൽ കെട്ടിവെച്ചിട്ട് മാറി മാറി നടക്കുമെന്നാണ്, വാങ്ങൂല. അങ്ങനെ വരുമ്പോ മലക്കുകൾക്ക് അവരുടെ ഡ്യൂട്ടി നിർവഹിച്ചല്ലേ മതിയാവൂ. അവര് പുറകിലൂടെ വന്നിട്ട് അവന്റെ ഇടത്തെ കയ്യിൽ കിതാബ് വെച്ചു കൊടുത്തിട്ട് ഒരൊറ്റ പോക്കാണ്, ഒരൊറ്റ ഓട്ടമാണ് മലക്കുകൾ. അങ്ങനെ ഇടത് കയ്യിൽ കിതാബ് കിട്ടിക്കഴിഞ്ഞാൽ അതോടുകൂടി തീർന്നു. ഇടതുപക്ഷം പരാജയത്തിൽ, വലതുപക്ഷം വിജയത്തിൽ. കേരളരാഷ്ട്രീയത്തിന്റെ വലതുമിടതല്ല, ഖുർആൻ പറഞ്ഞ അസ്ഹാബുൽ മൈമന അസ്ഹാബുൽ മശ്മ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീക് തരട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇടത് കയ്യിൽ കിതാബ് കിട്ടുന്നവരെ വിളിച്ചു പറയും, അല്ലാഹുവേ കിട്ടാതിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, കിട്ടിയേ മതിയാവൂ, വാ കുറ്റപത്രം വാങ്ങിയേ മതിയാകൂ. ആ സമയത്ത് നമുക്ക് വലത് കയ്യിൽ വാങ്ങണ്ടേ? അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും, അഞ്ച് കാര്യങ്ങൾ. അല്ലാഹു തൗഫീക് തരട്ടെ. ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന്, അല്ലാഹ് പറഞ്ഞു ഫക്കുറക്കബ, കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് മാറ്റിക്കൊടുക്കണേ, കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് മാറ്റിക്കൊടുക്കണേ. ഒന്നാമത്തെ കാര്യമാണ് ഏത് കഷ്ടപ്പാട് അനുഭവിക്കുന്നവനെയും ദുരിതങ്ങൾ മാറ്റിക്കൊടുക്കണേ. രണ്ടാമത് അല്ലാഹു പറഞ്ഞു പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണേ. അനാഥകൾക്കും അഗതികൾക്കും അത് പറഞ്ഞിട്ടുണ്ടല്ല, ആര് പട്ടിണി കിടന്നാലും അവർക്ക് പട്ടിണി മാറ്റിക്കൊടുക്ക്. ആഹാരം കൊടുക്കുന്നതിന് വലിയ പുണ്യമാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആപത്തിൽ അപകടത്തിലൊക്കെ പെട്ടുപോയാൽ നിങ്ങളൊക്കെ ചാപ്പാട് കൊടുത്തോളി. ഹസനാജിയൊക്കെ ഞാൻ ചെന്നപ്പോ പടച്ചവനെ സ്വർഗം പോലെ തോന്നി. കാരണം എന്താണ്? എല്ലാ ഐറ്റം ഭക്ഷണവും ഉണ്ട്, പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റുമോ? നമുക്കൊരു പരിമിതി ഇല്ലേ? അങ്ങനെ സ്വർഗത്തിന്റെ ഭക്ഷണം, ഭക്ഷണം കൊടുക്കുന്നതിൽ കാസർഗോഡ് ജില്ലക്കാര് മുമ്പന്തിയിലാണ്. തഴവാ ഉസ്താദ് പണ്ട് പാടിയിട്ടുണ്ട്, തഴവാ ഉസ്താദ് പണ്ട് പാടിയിട്ടുണ്ട്, വയലിന് പറ്റിയ നാട് കാസർഗോഡാ, വയലിന് പറ്റിയ നാട് കാസർഗോഡാ. പിന്നെ ഒരു വരിയും കൂടെ പറഞ്ഞത് ഞാൻ പറയില്ല, അത് ഞാൻ പറയില്ല. വയലിന് പറ്റിയ നാട് കാസർഗോഡാ, പിന്നൊരു വരിയും കൂടെ ഉണ്ട്, അത് ഞാൻ പറയില്ല. അത് രഹസ്യമായിട്ട് ചോദിക്കുന്നവരോട് ഞാൻ പറഞ്ഞു കൊടുക്ക, അതിന് തെറ്റിദ്ധാരണക്കേട് വരണ്ട. ഇപ്പൊ അതൊക്കെ മാറി, കറിയുടെ കാര്യം വല്ലാത്ത പാടാ. ഇപ്പൊ അത് മാറി, അൽഹംദുലില്ലാ, നല്ല കറിയാ, നല്ല കറിയാ. അപ്പൊ ഞാൻ പറഞ്ഞത് ഭക്ഷണം കൊടുത്തോളി. ഭക്ഷണം കൊടുത്താൽ നിങ്ങൾക്ക് എന്താണ്, അപകടങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും അല്ലേ. പണ്ടൊരാള് കടലിന്റെ നടുക്കായി പോയി, എന്താ അവസ്ഥ? 1000 പേർക്ക് നല്ല ബിരിയാണി കൊടുത്തേക്കാൻ നിയത്താക്കി, തിരമാല വന്ന് അടിച്ച് കരയെ കൊണ്ടിട്ടവൻ എഴുന്നേറ്റ് പറഞ്ഞു, എന്ത് ബിരിയാണി എന്ന് ചോദിച്ചു. അടുത്ത തിരമാല വന്ന് അതുപോലെ എടുത്തങ്ങ് കൊണ്ടുപോയി. അവിടെ ചെന്ന് കിടന്നിട്ട് പറഞ്ഞു, പടച്ചവനെ ഞാൻ കളിയാക്കിയല്ല, മട്ടനാണോ ചിക്കനാണോ ബീഫാണോ എന്ന് ചോദിച്ചത്, അല്ലാതെ കളിയാക്കിയൊന്നുമല്ല. അപ്പൊ എന്നതുപോലെ അപകടങ്ങളിൽ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? നല്ല ഭക്ഷണം കൊടുക്കണം ആളുകൾക്ക്. 3, വിശദീകരിക്കാൻ സമയമില്ല, ഇതൊക്കെ ഒരു വിഷയം പറയേണ്ട, ഒരു ദിവസം പറയേണ്ട വിഷയമാണ്. 3, അല്ലാഹ് പറഞ്ഞു സുമ്മകാന മിനല്ലദീന ആമനൂ, നിങ്ങളൊരു മുസ്ലിം സൊസൈറ്റിയിൽ അംഗമാകണേ. വിശുദ്ധ ഖുർആൻ, ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ അല്ലാഹ് ഒരു ഭക്ഷണം കൊടുക്കുന്ന സംഘടനയെ ചേരാൻ പറഞ്ഞില്ല. കഷ്ടപ്പാട് മാറ്റിക്കൊടുക്കുന്ന വിഷയത്തിൽ ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയിൽ ചേരാൻ പറഞ്ഞില്ല. പക്ഷേ അല്ലാഹു തആല ഈമാന്റെ വിഷയം വന്നപ്പോ പറഞ്ഞു, നിങ്ങൾ മുഅ്മിനായാ പോരാ, ഒരു മുഅ്മിനീങ്ങളുടെ സംഘടനയിൽ ചേരണം. ശ്രദ്ധിക്കുക, എന്താ കാര്യം? യദുല്ലാഹി അൽ ജമാഅ, ഒത്തൊരുമയോടെ നിൽക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക? ഒരു സഹായം അല്ലാഹുൽ നിന്നുണ്ടാവുക. ഒറ്റപ്പെട്ട് നിൽക്കാൻ പാടില്ല, വിഘടിച്ച് നിൽക്കാൻ പാടില്ല, ഒത്തൊരു ഐക്യം വേണം. പണ്ട് ഒരു കഥ പറയുന്നുണ്ട്, ഞാനൊരു എവിടെയോ വായിച്ചൊരു കഥയാണ്, അത് നമുക്ക് വിശ്വസിക്കാൻ പാടില്ല. മരിച്ചു ചെന്നു, മരണപ്പെട്ടു പോയൊരു സന്യാസി, അയാള് യമലോകത്ത് അഥവാ പരലോകത്ത് ചെന്നപ്പോൾ കാലനോട് അഥവാ മലക്കിനോട് പറഞ്ഞു, എനിക്കെന്തായാലും സ്വർഗമല്ലേ, അതെ നിങ്ങൾക്ക് സ്വർഗം, എന്നെനിക്ക് നരകം കണ്ടാ കൊള്ളാം. കാലം പറഞ്ഞു, ഇതുവരെ ആരും കാണാൻ ആഗ്രഹിക്കാത്ത കാര്യമാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്നാൽ എനിക്കൊന്ന് കണ്ടാ കൊള്ളാം. അങ്ങനെ നരകത്തെ കൊണ്ടുപോയി, നരകത്തെ കൊണ്ടുപോയപ്പോ നല്ല ചൂട് ബിരിയാണി ഫ്രണ്ടിൽ ഇരിക്കുന്നു ആ നരകാവകാശികളുടെ. അപ്പൊ യമലോകത്ത് വെച്ച് കാലനോട് ഈ സന്യാസി ചോദിച്ചു, ഹേ ഇത് നരകമല്ലേ, നല്ല ചാപ്പാടാണല്ലോ, നമ്മൾ കേട്ടതൊക്കെ വേറെ രീതിയിലാണല്ലോ, പാമ്പും തേളും പഴുതാരെ എന്നല്ലേ കേട്ടത്, ഇവിടെ നല്ല മട്ടൻ ബിരിയാണി ആണല്ലോ.
അവരെന്താ കഴിക്കാതിരിക്കുന്നത്? അപ്പൊ കാലം പറഞ്ഞു അവരുടെ കൈകളിലേക്ക് നോക്കാൻ പറഞ്ഞു. എന്താ കൈകളിൽ എന്നറിയോ? പടച്ചതമ്പുരാൻ വലിയ ഈ ദൈവം തമ്പുരാൻ ഈ സ്പൂൺ ഉണ്ടല്ലോ, തവി എന്ന് പറയില്ലേ, ചിരട്ടത്തവി, ഇവിടെ എന്താ പറയാ, തവി തവി തന്നെ, കയ്യില് 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 ചിരട്ട കയ്യില്, അത് കയ്യില് വെച്ച് കെട്ടിക്കൊടുത്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാല് വാരി തിന്നാൻ പറ്റൂല, മടങ്ങൂല കൈ. അപ്പൊ നല്ല വിശന്നിരിക്കുമ്പോ ഉണ്ട് ചൂട് ബിരിയാണി ഫ്രണ്ടി ഇരിക്കുന്നു, പക്ഷെ തിന്നാൻ പറ്റൂല. ഇതാണ് ശിക്ഷ, വല്ലാത്ത ശിക്ഷയല്ലേ. നമുക്ക് അസർ വരെ എങ്ങനെയും നിക്കാം നോമ്പിന്, പക്ഷെ മഗരിബിന്റെ സമയത്ത് അങ്ങോട്ട് പൊരിപ്പ് പലഹാരങ്ങൾ പൊരിച്ചങ്ങോട്ട് ഇടുമ്പോ ഉണ്ട് പിന്നെ നമുക്ക് നിക്കാൻ പറ്റൂല. പിന്നെ തെക്കും പടക്കം നോക്കക്കം, വാച്ചിൽ നോക്കക്കം, തട്ടി നോക്കക്കം, ഇനി ഓടുന്നില്ലേ നമ്പുരാനെ, ഒരു ബഹളമാണ്. കാരണം നോമ്പൂറിക്കാനുള്ള സമയം ഭക്ഷണമായി കഴിഞ്ഞാൽ പിന്നെ ഒപ്പറാളോ. നരകാവകാശിക്ക് റബ്ബ് കൊടുക്കുന്ന പരലോകത്ത് ദൈവം നമ്പുരാൻ കൊടുക്കുന്ന ശിക്ഷ എന്താണ്? ഈ കഥയിൽ പറയുന്നു, നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. എന്താ കൊടുക്കുന്ന ശിക്ഷ? കയ്യില് 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 ഈ ചിരട്ട കയ്യില് വെച്ച് കെട്ടിക്കൊടുത്തിരിക്കുന്നു കയ്യിൽ. അതുകൊണ്ട് മടങ്ങി അവർക്ക് തിന്നു. അപ്പൊ ഈ സന്യാസി ചോദിച്ചു, അല്ല കാല, ഇവർക്ക് സ്വന്തമായിട്ട് വാരി തിന്നാതിരിക്കാനല്ലേ തിന്നാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ. അപ്പൊ ഇവിടെ ഇരിക്കുന്നയാൾ അതങ്ങനെ വാരിയിട്ട് അപ്പുറത്തിരിക്കുന്നവന്റെ വായിൽ വെച്ച് കൊടുക്കുക, അപ്പുറത്തിരിക്കുന്നവൻ വാരിയിട്ട് ഇപ്പുറത്തിരിക്കുന്നവന്റെ വായിൽ വെച്ച് കൊടുക്കുക, വിഷയം തീരൂലേ. അപ്പോ കാലൻ ഈ സന്യാസിയോട് ചോദിച്ചു, ഈ ഐക്യവും സാഹോദര്യവും അവന്മാർക്ക് നാട്ടിയുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒന്ന് കിടക്കേണ്ടി വരുമായിരുന്നു. ഇവിടെ ഒന്ന് കിടക്കുന്ന എന്തുകൊണ്ടാ? ഈ ഐക്യത അവിടെ ഇല്ലാത്തത് കൊണ്ടാണ്. നമുക്ക് ഒരുമയോടെ നിൽക്കട്ടെ പ്രിയപ്പെട്ടവര്, നമ്മൾ എന്തിനു ഭിന്നിക്കണം, നമ്മൾ എന്തിനു വിഘടിക്കണം, നമ്മളൊന്ന് സംഘടിക്കും, നമ്മളൊന്ന് ഒത്തൊരുമയോടെ നിൽക്കിന്. നമുക്ക് ഒരു ഖുർആൻ, ഒരു അല്ലാഹ്, ഒരു നബി, ഒരു ഖിബില, ഒരു ഖബറ്, ഒരു സ്വർഗം, ഒരു സിറാത്ത്, ഒരു ഹിസാബ്, ഒരു ഹൗള്, എല്ലാം ഒന്നല്ലേ. നമ്മൾ എന്തിനു പലതായി നിൽക്കണം? ആശയവും ആദർശവും സംഘടന താല്പര്യങ്ങളും രാഷ്ട്രീയ ചിന്തകളും ഒക്കെ നമുക്കുണ്ട്. ഞാൻ പല സംഘടനയിൽ പ്രവർത്തിക്കും, നിങ്ങൾ പലതിൽ പ്രവർത്തിച്ചോളി, പക്ഷെ ഞങ്ങൾ ആദർശപരമായി ഒന്നാണ്.